നമസ്കാരം. ഇത്താത്താസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുന്തിരി ജ്യൂസും കൂടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മുടെ മുന്തിരി ജ്യൂസിന് വേണ്ടിയിട്ടുള്ള, ഇത് സാധാ ജ്യൂസ് ആണ്, അത് നമ്മൾ അടിച്ചെടുക്കണതല്ല. അല്ലല്ല, അടിച്ചെടുക്കണതല്ല, ഇതെന്തോ ഹണി ഗ്രേപ്പ് പലരും പല ഇതിലാണ് അത് പറയുന്നത്. ഞാന് അങ്ങനൊന്നുമില്ല, പൾപ്പെടുത്ത മുന്തിരി ജ്യൂസ് അത്ര മിക്സിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചതിന് ശേഷം മുന്തിരി വേവിക്കാൻ പാടില്ല. വെള്ളം തിളച്ചതിന് ശേഷം മുന്തിരി കഴുകി അതിലിട്ട് മൂടി വെക്കുക. അതൊരു ഒരു മണിക്കൂറൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ഒന്ന് ഇതായി കിട്ടും. അപ്പൊ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാല്, നമ്മള് മുന്തിരി വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കല്ല ചെയ്യുന്നത്, നല്ല തിളച്ച വെള്ളത്തേക്ക് നമ്മള് മുന്തിരി ഇട്ടിട്ട് ഒരു തിളച്ചതിന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മള് കഴുകി വെച്ച മുന്തിരി ഇട്ടിട്ട് ഒരു 1 hour എങ്കിലും ഒന്ന് മൂടി വെച്ചിരിക്കാം. എന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ പിന്നെ വേണ്ടത്? പഞ്ചസാര പിന്നൊന്നും വേണ്ട. അപ്പം ഇതേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കാലോ. ആദ്യം ഈ വെള്ളം ഇതിൽക്ക് തെക്കി ഒഴിക്കണം, എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മള് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും മതിയോ നമുക്ക് വെള്ളം? അല്ല, അതിൽ നിന്ന് വെള്ളം മാറ്റണം, കുറച്ചുകൂടി വെള്ളം വേണം. നമ്മളപ്പം നമ്മുടെ മുന്തിരിയുടെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇതിങ്ങനെ തിരുമ്പി ഈ പൾപ്പ് മാത്രം ഇങ്ങനെ എടുക്കും. എടുക്കാം. അപ്പൊ കണ്ട തോല് ഇങ്ങനെ പോരും. പോരും. തോല് മാറ്റിക്ക. മിക്സി ഉപയോഗിക്കാൻ തന്നെ വേഗം നമുക്ക് ഒരു ജ്യൂസ് അങ്ങ് ആക്കിയെടുക്കാല്ലേ. നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യാം. അധികം തിക്നെസ് ഉണ്ടാവില്ല കഴിക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഹാർഡായിട്ട് കിട്ടും. അപ്പൊ എന്നിട്ട് കുടിക്കുമ്പോ നമ്മള് കുടിക്കുമ്പോ അപ്പൊ അതിന്റെ കഴമ്പും കിട്ടും. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഉടഞ്ഞിരിക്കാന്ന് തോന്നുന്നു. അതിങ്ങനെ വരുന്നുണ്ട്. തൊലിയൊക്കെ അങ്ങോട്ട് മാറ്റും. തൊലി അങ്ങോട്ട് എടുത്ത് മാറ്റും. പിന്നെ ഇതിങ്ങനെ വെള്ളത്തിലരിക്കുമ്പോ കുരു താഴെ പോരും. അതിന് ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ ഇതിൽ അരിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടണ ആ ഒരു ടൈമാണ്. നമ്മൾ സാധാ ജ്യൂസ് അടിക്കുമ്പോഴും നമ്മളൊന്ന് വേവിച്ചിട്ടാണ് എടുക്കാറില്ല, അത് അതിലിട്ട് വേവിച്ചിട്ടാണ്. ഞാനൊക്കെ ചെയ്യുമ്പോൾ അതിലിട്ട് വേവിച്ചിട്ടാണ്, നമ്മൾ വെള്ളത്തിലിട്ട് വെള്ളം മുന്തിരിയും കൂടിയിട്ട് വേവിച്ചിട്ടാണ് ക്രഷ് ചെയ്ത് ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാറുള്ളത്. ഇതിലോൾറെഡി പഞ്ചസാര ഇളക്കിയിട്ടില്ല. ഇത് ഇവിടെ സ്ഥിരം ഞങ്ങളിപ്പോ ചെയ്യാറുള്ള. പിന്നെ എന്തൊക്കെ ജ്യൂസ് ആയിട്ട് ചെയ്യാറുള്ള? പിന്നെ ഇത് തന്നെ മിക്സിയിൽ അടിക്കാണ്ട് മുന്തിരി നല്ലോണം വേവിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഞാൻ തന്നില്ലേ. ആ ജ്യൂസ് മിക്സിയിൽ അടിക്കാത്ത ജ്യൂസാ, മുന്തിരി ജ്യൂസ് തന്നെ. പിന്നെ പൈനാപ്പിള് ചെയ്യും. ഇത് വേറെ അല്ല, ഇതല്ല. പേരക്ക കൂട്ടിയിട്ട് അടിച്ചിട്ട് അങ്ങനെ പറയട്ടെ. പേരക്കയും പൈനാപ്പിളും കൂടിയിട്ട് അടിക്കാം.
കോമ്പിനേഷൻ ആണ്. നല്ല ജ്യൂസ് അത് മതിയോ? അലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒട്ടും തോലില്ലാണ്ട് അങ്ങ് മാറ്റാം. ഇനിയിപ്പോ നമ്മൾ അരിച്ചെടുക്കുമ്പോ ബാക്കി കിട്ടില്ലേ? അപ്പൊ നമ്മള് വെള്ളം ആദ്യം ഒഴിക്കുമ്പോൾ നമുക്ക് എത്ര ജ്യൂസ് വേണ്ട വെച്ചാല് അതിന്റെ ആ ഒരു അളവിൽ വേണം വെക്കാൻ. പിന്നെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല നമ്മളിത്. കണ്ട തോലെല്ലാം പോകുന്നു. കണ്ട ഇനി തോലില്ല അതില്. ഇനി ആ വെള്ളം കുറച്ച് ഇതിൽ ഒഴിക്കുക. ഒഴിച്ചോ കുറച്ചുകൊണ്ട് ഒഴിച്ചു. ഇനി പതുക്കെ ഇതായി കുഴിക്കണം. അപ്പൊ കണ്ട പിന്നെ നമ്മള് കുറച്ച് തൊലി മാറ്റിയപ്പോ അതിന്റെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേ ഉള്ളൂ. ഇങ്ങനെ ഇതാണ് ലാസ്റ്റ് ജ്യൂസ്. അപ്പൊ നമ്മുടെ മുന്തിരി പൾപ്പ് വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും വേഗം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മുന്തിരി ജ്യൂസ് നമ്മുടെ റോഷിത് നല്ലൊരു ക്ലാസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിനി നമ്മുടെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. തണുപ്പിച്ചെടുത്താലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞ മാതിരി തന്നെ പൾപ്പൊക്കെ ഓരോന്ന് കിട്ടുന്നുണ്ട്.